എന്തോ അല്പസമയത്തിനുള്ളിൽ പി വി അൻവർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മളിപ്പോൾ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിലാണുള്ളത്. ഇവിടേക്കായിരിക്കും ഒരുപക്ഷെ അദ്ദേഹം വരുന്നത്. സെക്രട്ടേറിയറ്റിനുള്ളിൽ മുഖ്യമന്ത്രി ഇപ്പോൾ മറ്റ് ചില മീറ്റിങ്ങുകളുടെ തിരക്കിലാണ്. അദ്ദേഹം പോലീസിന്റെ റൊട്ടീൻ യോഗമുണ്ട്. സംസ്ഥാനത്തെ ക്രമസമാധാന നില ഉൾപ്പെടെ വിലയിരുത്തുന്നതിന് വേണ്ടി ഡി ജി പിയും എ ഡി ജി പിയും ഉൾപ്പെടെയുള്ളവർ ഓൺലൈനായി പങ്കെടുക്കുന്ന യോഗമാണ്. എം ആർ അജിത്കുമാർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി അദ്ദേഹമാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ സ്ഥാനമാറ്റം ഉണ്ടാകുമെന്നൊക്കെ കരുതിയെങ്കിലും ഇപ്പോഴും എ ഡി ജി പി സ്ഥാനത്ത്, ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി സ്ഥാനത്ത് എം ആർ അജിത്കുമാർ തുടരുകയാണ്. അദ്ദേഹത്തിനെതിരെയുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടയിലും ആ ഒരു മാസത്തെ സമയം, ആ സമയപരിധിയാണ് ഈ അന്വേഷണത്തിന് നൽകിയിട്ടുള്ളത്, അന്വേഷണം പൂർത്തിയാക്കാനായി നൽകിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹം എ ഡി ജി പി സ്ഥാനത്ത് തുടരുന്നു, ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പി വി അൻവറിൻ്റെ നിലപാട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങൾ ചെറിയ ആരോപണങ്ങളല്ല, അത്യന്തം ഗുരുതരമായ ആരോപണങ്ങളാണ് പി വി അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം സ്വർണ്ണക്കടത്താരോപണം ഉന്നയിക്കുന്നു. കൊലപാതകത്തിൽ എ ഡി ജി പിക്ക് പങ്കുണ്ട്, കൊല ചെയ്യിച്ചിട്ടുണ്ട്, കൊലപാതകത്തിൽ ഒക്കെ പങ്കുണ്ട് എന്ന ഗുരുതരമായ ആരോപണം, സ്വർണ്ണക്കടത്ത് ആരോപണം, ആ നിലയ്ക്കൊക്കെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്നു. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ അങ്ങനെ തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു നിലപാട്, സർക്കാർ നിലപാട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി എടുത്തിട്ടുള്ള ഒരു നിലപാട് രണ്ട് കൂട്ടരെയും അനുനയിപ്പിക്കുക എന്നതാണ്. ഒരു മാസക്കാലത്തെ അന്വേഷണം ഇതിനിടയിൽ കൂടുതൽ ഒരു വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാതെ വെടിനിർത്തൽ എന്ന നിലയ്ക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുമോ എന്നതാണ്. പൊഴിക്കുത്തുകളെ വെച്ച് പുറപ്പിക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോഴും സുജിത്ദാസിനോ എസ് പി സുജിത്ദാസിനെ പത്തനംതിട്ടയിൽ നിന്ന് സ്ഥാനമാറ്റമാണ്, സസ്പെൻഷനോ മറ്റോ ഇല്ല, പോലീസ് ആസ്ഥാനത്ത് ഡി ജി പിയുടെ മുന്നിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. പക്ഷേ പി വി അൻവർ ഇപ്പോഴത്തെ ശ്രമങ്ങളിൽ അദ്ദേഹം ഒതുങ്ങുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത്യന്തം ഗുരുതരമായ ആരോപണങ്ങൾ ഒരുപക്ഷെ പി ശശി, മുഖ്യമന്ത്രിയുടെ തൊട്ടടുത്തുള്ള അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പരാജയമാണ്. എ ഡി ജി പി അജിത്കുമാറും പി ശശിയും അറിഞ്ഞുകൊണ്ടാണ് പല കാര്യങ്ങളും നടക്കുന്നതെന്ന ആരോപണമാണ് അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ അൻവറിനെതിരെ ഒരു നിലപാട്, പരസ്യ നിലപാടെടുക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ആ തരത്തിൽ സി പി എം നേതൃത്വം പോയിട്ടില്ല. ഇന്നലെ എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ അങ്ങനെ അൻവറിനെ തള്ളിപ്പറയുന്നതോ അല്ലെങ്കിൽ അൻവർ പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിനോ തയ്യാറായിട്ടില്ല. മറിച്ച് അൻവറിനെ ഒരു വശത്ത് സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അൻവർ പറയുന്നത് തള്ളിക്കളയാതെ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നു. അതേസമയം അൻവർ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് അവരെയും തള്ളിക്കളയാത്ത നിലയിലാണ് ഈ അന്വേഷണം സംബന്ധിച്ച് ഡി ജി പി ആണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത്. ഡി ജി പിയുടെ നേതൃത്വത്തിലുള്ള അഞ്ചംഗ അന്വേഷണ സംഘം ഇപ്പോൾ പി വി അൻവർ സെക്രട്ടേറിയറ്റിലേക്ക് എത്തിയിരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയെ കാണാനായി പോകുന്നു. അദ്ദേഹത്തിന്റെ വാഹനം ഉള്ളിലേക്ക് പോവുകയാണ്. പി വി അൻവർ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹത്തിന്റെ വാഹനം സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും പി വി അൻവർ ഇന്നെടുക്കുന്ന നിലപാട് ഒരുപക്ഷെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഡേ, ഒരു രാഷ്ട്രീയ ദിനം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. പി വി അൻവർ നിശബ്ദത പാലിച്ചാലും അദ്ദേഹം ഇന്ന് കൂടുതൽ വെളിപ്പെടുത്തി ശ്രമിച്ചാലും എന്ത് തന്നെയായിരുന്നാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്, ഒരു പൊളിറ്റിക്കൽ ഡേ ആണ് ഇന്നത്തെ ദിവസം എന്ന് പറയാതെ തരമില്ല. കാരണം ഒരു പ്രതിപക്ഷ എം എൽ എയോ പ്രതിപക്ഷ നേതാവോ ഒന്നുമല്ല ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷ എം എൽ എ ആണ്. മാത്രമല്ല പല സാഹചര്യങ്ങളിലും എതിരാളികളെ അടിക്കാൻ സി പി എം വടിയാക്കിയിട്ടുള്ള പി വി അൻവർ ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന് പറഞ്ഞപ്പോൾ പോലും വലിയ തോതിൽ പിന്തുണ ലഭിച്ച, സോഷ്യൽ മീഡിയയിൽ എതിരാളികളെ കടന്നാക്രമിക്കുമ്പോൾ വലിയ പിന്തുണ സി പി എം അണികളിൽ നിന്ന് ലഭിക്കുന്ന അങ്ങനെ ഒരു നേതാവ് വളരെ പെട്ടെന്ന് സ്വിച്ചിട്ട പോലെ സർക്കാരിനെതിരെ ആരോപണവുമായി വരികയാണ്. അതൊരു എ ഡി ജി പിയിൽ അവസാനിക്കുന്നില്ല, മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയിലേക്ക് എത്തുന്നു. പി ശശി എന്ന പ്രധാനപ്പെട്ട ഒരു നേതാവിലേക്ക് എത്തുന്നു. അവിടെയാണ് സി പി എം രാഷ്ട്രീയവും ചർച്ചയാകുന്നത്. ഈ വെളിപ്പെടുത്തലുകൾക്ക് പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന, അല്ലെങ്കിൽ മറ്റൊരു ശക്തി കേന്ദ്രമുണ്ടോ എന്ന ചോദ്യം, ഈ തർക്കം തുടങ്ങുന്നതിൻ്റെ തുടക്കം അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ ഉടമയുമായി പി വി അൻവർ സോഷ്യൽ മീഡിയയിൽ നടത്തിയ വാക്പോര് അത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ച എപ്പോഴെങ്കിലും അവസാനിക്കാതെ തുടരെ തുടരെ ഈ യൂട്യൂബ് ചാനൽ ഉടമയും പി വി അൻവറും ഏറ്റുമുട്ടുന്ന നിലയുണ്ടായിരുന്നു. വർഗീയത വിളമ്പുന്നു എന്നതായിരുന്നു പ്രധാന ആരോപണം. തെളിവുകൾ ശേഖരിച്ചു. ഏറ്റവും ഒടുവിൽ സുജിത് ദാസുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ പോലും പി വി അൻവർ പറയുന്നത് 10 വർഷത്തിലധികം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം യൂട്യൂബ് ചാനൽ ഉടമ ചെയ്തു. പക്ഷേ ആ ചാനൽ ഉടമയെ സംരക്ഷിക്കാൻ
ADGP ഭാഗത്തു നിന്ന് നീക്കമുണ്ടായി. അതിൽ 1.5 കോടി രൂപയാണ് അതിൻ്റെ സെറ്റിൽമെൻറ്റിനായി പറഞ്ഞുറപ്പിച്ചത്. 1 കോടി രൂപ ADGP വാങ്ങിയെന്ന് അൻവർ ആരോപിക്കുന്നു. 50 ലക്ഷം രൂപ നൽകാമെന്ന് പറഞ്ഞത് യൂട്യൂബ് ചാനൽ ഉടമ നൽകിയില്ല. അത് മാസങ്ങൾ നീണ്ടുപോയി. അതിൻ്റെ പേരിൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടായി. അതായത് PV അൻവർ പറയുന്നത് താനൊരു ആരോപണം ഉന്നയിച്ച യൂട്യൂബ് ചാനൽ ഉടമയെ സംരക്ഷിക്കുന്നതിന് ADGP അജിത് കുമാറിൻ്റെ ഭാഗത്തു നിന്ന് നീക്കമുണ്ടായി. സ്വാഭാവികമായും അതിന് PCC കൂടി പിന്തുണ ഉണ്ടായി എന്ന് അദ്ദേഹം കരുതുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെയാണ് അവിടെ തുടങ്ങുന്ന തർക്കമാണ് ഏറ്റവും ഒടുവിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾ, സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ, ലഹരി മാഫിയ സംഘങ്ങൾ ഇവരെല്ലാമായി അജിത് കുമാറിന് ബന്ധമുണ്ട്, പിടിച്ചെടുക്കുന്ന സ്വർണം ഇവർ വീതിച്ചെടുക്കുന്നു എന്ന തരത്തിലടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉയരുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവറിനെ തള്ളിക്കളയുന്നുമില്ല. അതായത് രണ്ട് പേരെയും ഒരുമിച്ച് സംരക്ഷിച്ച് നിർത്തി അല്ലെങ്കിൽ അനുനയിപ്പിച്ചു കൊണ്ട് പോകാനുള്ള ഒരു നീക്കം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതുതന്നെയാണ് പ്രധാനമായും ആരോപണമായി പ്രതിപക്ഷവും BJPയും എല്ലാം ഉയർത്തുന്നത്. ഈ രണ്ട് കൂട്ടരിൽ ആരെ പിണക്കിയാലും മുഖ്യമന്ത്രിയുടെ രഹസ്യങ്ങൾ വെളിയിൽ വരും, അത് അദ്ദേഹം ഭയപ്പെടുന്നു എന്ന ആരോപണം അതിശക്തമായി ഉയർന്നു വരുന്നു. ഇവിടെ 1 മാസമാണ് അന്വേഷണത്തിന് കാലാവധി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ ഇരു കൂട്ടരെയും അനുനയിപ്പിക്കുക എന്നൊരു തന്ത്രം തന്നെയാകും. ഇതിൽ CPMനുള്ളിൽ നിന്ന് തന്നെ അൻവറിന് പിൻബലമേകുന്ന ചില ആളുകൾ വരുന്നുണ്ട്. പുതിയ ശക്തികചേരി രൂപം കൊള്ളുന്നു എന്ന തരത്തിലൊക്കെയുള്ള ചില നിഗമനങ്ങളും വിലയിരുത്തലുകളും ഒക്കെയും വരുന്നുണ്ട്. ഏതായിരുന്നാലും PV അൻവർ ഇന്നെടുക്കുന്ന നിലപാട് എന്താണ്, അത് വളരെ ശ്രദ്ധേയമായൊരു കാര്യമാണ്. ഇത്രയും വലിയ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ഉദ്യോഗസ്ഥരെ, അത് സുജിത്ദാസിനെ ആകട്ടെ അല്ലെങ്കിൽ ADGP അജിത് കുമാറിനെ ആകട്ടെ, ഇരുവരെയും മാറ്റാതെയുള്ള ഒരു അന്വേഷണത്തിൽ അൻവർ തൃപ്തനാകുമോ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ നടത്തുമോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം ഈ വെടിപൊട്ടിക്കൽ അവസാനിപ്പിക്കുമോ, തൽക്കാലത്തേക്കൊരു വെടിനിർത്തലിലേക്ക് പോകുമോ, ഈ കാര്യം തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്നതല്ലോ.